ഹായ് എവറിവൺ. ഇറ്റാലിയൻ സീരിയയിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ യുവന്റസ് എസി മിലാനെ എതിരില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തിയിരുന്നു. ഏതായാലും തുടർച്ചയായ രണ്ടാം മത്സരത്തിലും സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് കാണികൾ കണ്ടത്. ആദ്യ മത്സരത്തിനേത് സമാനമായ രീതിയിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ കോച്ചിനോട് രോഷാകുലനായ രീതിയിൽ പ്രതികരിച്ചുകൊണ്ടായിരുന്നു റൊണാൾഡോ ഗ്രൗണ്ട് വിട്ടത്. സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോക്ക് അത്ര നല്ല ഫുട്ബോൾ സീസണല്ല ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗോളടിക്കാൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന താരത്തെ ഇപ്പോൾ തുടർച്ചയായ രണ്ട് മത്സരങ്ങളിലാണ് യുവന്റസ് പരിശീലകൻ സാരി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഏതായാലും ആദ്യ മത്സരത്തിൽ റൊണാൾഡോയെ സബ് ചെയ്തപ്പോൾ കോച്ചിനോട് ദേഷ്യപ്പെട്ടായിരുന്നു താരം പുറത്തുപോയത്. ഇന്നലെ മിലാനെതിരെയും റൊണാൾഡോയെ പകരക്കാരനാക്കി കയറ്റിയപ്പോൾ കടുത്ത രീതിയിൽ തന്നെയാണ് താരം പ്രതികരിച്ചത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിൽ പ്രതിഷേധിച്ച് റൊണാൾഡോ നേരെ സ്റ്റേഡിയം വിടുകയും ചെയ്തു. പരിശീലകനുമായി സംസാരിക്കാനോ ടീം അംഗങ്ങൾക്ക് കൈ നൽകാനോ റൊണാൾഡോ തയ്യാറായതുമില്ല. അതേസമയം റൊണാൾഡോക്ക് പകരമിറക്കിയ ഡിബാല ഗോളടിച്ച് മത്സരത്തിൽ യുവന്റസിനെ വിജയികളാക്കുകയും ചെയ്തു. ഏതായാലും റൊണാൾഡോ ദേഷ്യപ്പെട്ടത് സ്വാഭാവിക പ്രതികരണം മാത്രമാണെന്നാണ് യുവന്റസ് പരിശീലകൻ പറയുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള പ്രതിഷേധത്തിനെതിരെ യുവന്റസ് ഒരുപക്ഷെ റൊണാൾഡോക്കെതിരെ നടപടി സ്വീകരിച്ചേക്കും. ഏതായാലും ഇന്നലത്തെ വിജയത്തോടെ യുവന്റസ് ഇറ്റാലിയൻ സീരിയയിൽ ഒന്നാം സ്ഥാനത്തെത്തി. എതിരില്ലാത്ത ഒരു ഗോളിനായിരുന്നു യുവന്റസ് എസി മിലാനെ പരാജയപ്പെടുത്തിയത്. നിലവിൽ സീരിയയിൽ 12 കളികൾ പൂർത്തിയായപ്പോൾ 32 പോയിന്റുമായാണ് യുവന്റസ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഒരു പോയിന്റ് മാത്രം കുറവുള്ള ഇന്റർ മിലാൻ രണ്ടാമതുണ്ട്. അതേസമയം സ്പാനിഷ് ലാലിഗയിൽ നടന്ന മത്സരത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡും ജയം സ്വന്തമാക്കി. എസ്പാനിയോളിനെ 1-3 അത്ലറ്റിക്കോ തകർത്തുവിട്ടത്. ലാലിഗയിൽ 25 പോയിന്റുമായി ബാഴ്സലോണയാണ് ഒന്നാം സ്ഥാനത്ത്. അതേ പോയിന്റുള്ള റയൽ മാഡ്രിഡ് രണ്ടാമതും 24 പോയിന്റുമായി അത്ലറ്റിക്കോ മാഡ്രിഡ് മൂന്നാമതുമാണ്. നാലാമതുള്ള സെവിയക്കും അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ അതേ പോയിന്റ് തന്നെയാണുള്ളത്.